സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ പരലോകത്ത് വിചാരണ ചെയ്യുന്ന സമയം, അല്ലാഹുവിന്റെ പരലോകത്ത് വിചാരണ ചെയ്യുന്ന സമയത്തെ, വിചാരണ നേരിടുന്ന ആ ഒരു സമയം, ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, പരലോകത്തെ ഒരു വിഭാഗത്തെ സ്വർഗത്തിലേക്കും ഒരു വിഭാഗത്തെ നരകത്തിലേക്കും ഇങ്ങനെ മാറ്റിവെക്കുന്ന സമയം, അതാണല്ലോ പരലോകം. വല്ലാത്ത വേജാറ് പിടിച്ച ലോകമാണ്, ആരും ആരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാനില്ലാതെ, ആരാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൂട്ടു പറയാനോ ഒരു സഹായം പറയാനോ ഇല്ലാത്ത അല്ലാഹുവിന്റെ ലോകമാകുന്ന പരലോകം, ആ പരലോകത്തെ വിചാരണ നടക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ മലക്കുകൾ വിജയിച്ച ആളുകളെ, വിജയിച്ച പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ സ്വർഗത്തിലേക്കും അതല്ലാത്തവരെ നരകത്തിലേക്കും കൊണ്ടുപോകുന്ന ഒരു സമയം വരുമ്പോൾ ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു വിഭാഗം ആളുകൾ അവര് അല്ലാഹുവിന്റെ പരലോകത്തിൽ നിന്ന് നേരെ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന ഒരു വിഭാഗം വരുന്നുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഒരു വിഭാഗം മുഅ്മിനീങ്ങളെ അവര് വിചാരണ കുറഞ്ഞവരായിട്ട് അല്ലാഹുവിന്റെ പരലോകത്തേക്ക് കടന്നു പോകുമെന്ന് ആരംഭ റസൂലേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സ്വർഗത്തിലേക്ക് വിചാരണയില്ലാതെ കടന്നു പോകുന്ന ഒരു വിഭാഗമുണ്ട്, അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് വിചാരണയില്ലാതെ കടന്നു പോകുന്ന ഒരു വിഭാഗമുണ്ട്, സ്വർഗത്തിലേക്ക് വിചാരണയില്ലാതെ കടന്നു പോകുന്ന വിഭാഗം ആരാണ്? സഹാബാ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഹാബത്തിനോട് പഠിപ്പിച്ചു കൊടുക്കുകയാണ്, അവരെ അല്ലാഹു ഇഷ്ടപ്പെട്ട ഒരു പ്രവർത്തനം ചെയ്തവരാണ് സ്വഹാബാ, അവരെ അല്ലാഹു ഇഷ്ടപ്പെട്ട ഒരു പ്രവർത്തനം ചെയ്യുന്നവരാണ് സ്വഹാബാ, അല്ലാഹുവിന്റെ ഇഷ്ടപ്പെട്ട ഒരു പ്രവർത്തനം ചെയ്തവരാണ് സ്വഹാബാ. ഏത് പ്രവർത്തനമാണ് നബിയേ, ഏത് പ്രവർത്തനമാണ് നബിയേ? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ കുറിച്ചിട്ട് പറയുകയാണ്, അവരെ ഭാഗ്യവന്മാരാണ് അവര് നാളെ പരലോകത്തിലേക്കും സ്വർഗത്തിലേക്ക് കടന്നു പോകുമ്പോ നേരിട്ട് ഡയറക്റ്റ് സുറാത്ത് മാലം വിട്ടുകിടന്ന് സ്വർഗീയ ലോകത്തേക്ക് കടന്നു പോകുമ്പോ അല്ലാ മലക്കുകളിൽ അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ എവിടെ നിന്നാ വരുന്നത് മനുഷ്യരെ, നിങ്ങൾ ആരാ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് മനുഷ്യരെ, നിങ്ങൾക്കെന്തേ പരലോകത്തെ വിചാരണ നിങ്ങൾക്കുണ്ടായിട്ടില്ലേ, സിറാത്ത് എന്ന ഭയാനകമായ പാലം നിങ്ങൾ വിട്ടുകിടന്നിട്ടില്ലേ, വല്ലാതെ വേഗത്തിൽ നിങ്ങൾ പരലോകത്തിനും സ്വർഗത്തിലേക്ക് നിങ്ങളെ കടന്നു വന്നുവല്ലോ, നിങ്ങൾ ആരാണ്, നിങ്ങൾ ഏത് വിഭാഗമാണ്, നിങ്ങളേത് വിഭാഗമാണ് പറഞ്ഞു തരുക, ആ വിഭാഗം അവിടെ നിന്ന് പറയുന്നില്ല ഞങ്ങൾക്ക് സിറാത്ത് പാലം പെട്ടെന്ന് വിട്ടുകിടക്കാനുള്ള ഭാഗ്യം അല്ലാഹു ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്, പരലോകത്തെ ചെമ്പ് വഴിപ്പിച്ച തറയിൽ വിചാരണ നടക്കുമ്പോൾ ഞങ്ങളെ വിചാരണ ഞങ്ങൾക്ക് അല്ലാഹു എളുപ്പമാക്കി തന്നിട്ടുണ്ട് റബ്ബേ, പരലോകത്തെ വിചാരണ അല്ലാഹു ഞങ്ങൾക്ക് എളുപ്പമാക്കി തന്നിട്ടുണ്ട് മലക്കുകളെ, നിങ്ങൾ ആരാണെന്ന് പറഞ്ഞു തരിക, കാരണം ഈ ആളുകളെല്ലാം വിചാരണയ്ക്ക് വേണ്ടി ഒരുങ്ങി നിൽക്കാൻ ഈ ആളുകൾക്കെല്ലാം വിചാരണയ്ക്ക് വേണ്ടി ഒരുങ്ങി നിൽക്കുമ്പോ എന്ത് നിങ്ങൾക്ക് മാത്രം ഇങ്ങനെ? ചില ആളുകൾ അങ്ങനെയാണല്ലോ, ചില ആളുകള് നമ്മളൊരു വിഷയത്തിന് വരിയിൽ ക്യൂ നിൽക്കേണ്ടി വരും, ചില ആളുകൾക്ക് ക്യൂ നിൽക്കേണ്ടി വരില്ല, കാരണം അത് അവരുടെ ദർജയാണ്, അവരുടെ മഹത്വം അങ്ങനെയാണ്,
അവരുടെ മഹത്വം അങ്ങനെയാണ്. ചില ആളുകൾക്ക് നമ്മൾ പറയാം, എന്താ പോന് നാളെ കൊമ്പുണ്ട് വെക്കും, ഒന്ന് കൊമ്പുണ്ടായിട്ടെന്നല്ല. അപ്പൊ നോക്കിയാ നിങ്ങൾ, നമ്മളെ നാട്ടിലും നമ്മുടെ നാടുകളിലും മഹലിലൊക്കെ ഉള്ള സാധാ തീങ്ങള് സയ്യിദന്മാർ, അവർക്ക് നമ്മൾ വലിയ സ്ഥാനം കൊടുക്കുന്നുണ്ട് ആണല്ലോ, ആണല്ലോ. അവർക്ക് വലിയ മഹത്വം നമ്മൾ നൽകുന്നുണ്ട്. കാരണം അത് അങ്ങനെയാണ്, അത് അവർക്ക് അല്ലാഹു നൽകിയ സ്ഥാനമാണ്, അത് അല്ലാഹു അവർക്ക് നൽകിയ മഹത്വമാണ്. ഇപ്പോ ഹോസ്പിറ്റലിലോ മറ്റോ നമ്മൾ പോകുമ്പോ, പ്രായമുള്ള ആളുകളെ കാണുമ്പോ വരി നിൽക്കാതെ പെട്ടെന്ന് നമ്മൾ മുന്നിലേക്ക് ആക്കാല്ലേ. കാരണം എന്താ? അത് അവർക്ക് ഇൻഷാല്ലാ ചില ഭാഗങ്ങളിൽ മുൻഗണനയാണ്. സ്ത്രീകൾക്ക് ചില ഭാഗങ്ങളിൽ മുൻഗണനയുണ്ട്, പുരുഷന്മാർക്ക് ചില ഭാഗങ്ങളിൽ മുൻഗണനയുണ്ട്. ഇതൊക്കെ അങ്ങനെ തന്നെയാണല്ലോ. അപ്പൊ ഇതേ പ്രകാരം പരലോകത്തെ മുൻഗണന കിട്ടുന്ന ഒരു വിഭാഗം, ആ വിഭാഗത്തിലാണ് നമ്മൾ പെടുന്നത് അല്ലേ. ഇവിടെ നല്ലാഹു എത്ര വലിയ സ്ഥാനം തന്നു എന്നൊന്നും നമ്മൾ നോക്കണ്ട. ഇവിടെ നല്ലാഹു നമുക്ക് തന്ന സ്ഥാനത്തിന്റെ വലിപ്പം നമ്മൾ നോക്കണ്ട. ഇത് ദുന്യാവാണ്, ഇത് ഇന്ന് സ്ഥാനം തരും, നാളത് തകരും. ദുന്യാവിന്റെ കഥ എങ്ങനെയാണ്? ദുന്യാവിന്റെ കഥ അത്രയുള്ളൂ. ഇവിടെ നല്ലാഹു നല്ല മഹത്വം തന്ന്, നല്ല പവർ തന്ന് ചേച്ചാണ് നമ്മൾ ആരും ആഗ്രഹിക്കാൻ നിൽക്കണ്ട. ഇത് ദുന്യാവാ മക്കളെ, ഇവിടെ അല്ല നമുക്ക് സ്ഥാനം കിട്ടേണ്ടത്. ഇതിലേറെ വലിയ സ്ഥാനങ്ങളും മഹത്വങ്ങളും ബഹുമാനങ്ങളും ആദരവുകളും നേടിയെടുക്കേണ്ടത് എവിടുന്ന? അല്ലാഹുവിന്റെ ലോകമായ പരലോകത്ത് വെച്ചിട്ടാണ്. അല്ലാഹുവിന്റെ ലോകമായ പരലോകത്ത് വെച്ചിട്ടാണ്. അല്ലാഹുവേ, ആ പരലോകത്ത് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ റഹ്മാനേ. ആ പരലോകത്ത് നമനാനിലാവ് കാണുന്ന ഈ പതിനായിരക്കണക്കിന് കുടുംബങ്ങൾ, ലക്ഷക്കണക്കിന് വിശ്വാസികൾ റബ്ബേ നീ രക്ഷപ്പെടുത്തണേ റഹ്മാനേ. പരലോകത്ത് രക്ഷപ്പെടുന്ന, പരലോകത്ത് ഏറ്റവും വലിയ ഒരു സ്ഥാനം ലഭിക്കുന്ന വിഭാഗമാരാ ഈ വിഭാഗത്തെ, ഒരു വിഭാഗം സഹോദരങ്ങള്, ഒരു വിഭാഗം സഹോദരന്മാര്, അവർക്ക് വിചാരണയൊന്നുമില്ല. വിചാരണ ഉണ്ട്, പക്ഷേ അവര് വിചാരണയൊക്കെ പെട്ടെന്ന് എളുപ്പമായിട്ടുണ്ട്. ഓരോ മനുഷ്യനെയും മലക്കുകൾ പിടിച്ച് ചോദ്യം ചെയ്യും, നമ്മൾ ചെയ്ത നന്മകളും തിന്മകളൊക്കെ. പക്ഷേ ഒരു വിഭാഗത്തെ മാത്രം, നിങ്ങൾ പെട്ടെന്ന് നിങ്ങൾ പെട്ടെന്ന് കടന്നോളൂ, നിങ്ങൾ പെട്ടെന്ന് സ്വർഗത്തിൽ കടന്നോളൂ. മലക്കുകൾ ഇങ്ങനെ നോക്കാം, ആര റബ്ബേ ഇത്? ഇവർക്ക് എന്താ വിചാരണ? ഇവർക്ക് നിയമൊന്നും ബാധകല്ലേ? ഇവരെന്താ പരലോകത്തുനിന്ന് പെട്ടെന്ന് വിചാരണക്കൊന്നും വഴിവെക്കാതെ പെട്ടെന്ന് സ്വർഗത്തിൽ പോണെന്താ? സ്വർഗത്തെ കാക്കുന്ന മലക്കവളെ തടുക്കും. നിക്കി നിക്കി, നിങ്ങൾ അങ്ങോട്ടാ വരുന്നത്? നിങ്ങൾ എവിടുന്നാ വരുന്നത്? ഇവിടെ കുറച്ച് റൂളുകളൊക്കെ ഉണ്ട്, അതൊക്കെ അനുസരിച്ചിട്ടല്ലേ വരേണ്ടത്? നിങ്ങൾ ഇവിടെ എന്നെ കണ്ടില്ലേ? സ്വർഗത്തിന്റെ മലക്ക് ചോദിക്കാൻ, നിങ്ങൾ ഇവിടെ എന്നെ കണ്ടില്ലേ? ഞാൻ ഇവിടെ കാവൽക്കാരനായിട്ട് നിൽക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ? എന്നിട്ട് എന്താ നിങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് സ്വർഗത്തിൽ കടക്കണേ? പെട്ടെന്ന് നിങ്ങൾക്ക് വിചാരണയൊന്നുമില്ലേ? നിങ്ങൾ സിറാത്ത് മാല വിട്ടുകടന്നിട്ടാണോ വന്നത്? നിങ്ങൾക്ക് പരലോകത്ത് വിചാരണയില്ലേ? ആ സമയത്തവരെ പറയുന്നോ, ആ വിഭാഗം അവളെന്ന് പറയാണ് ഇല്ല ഇല്ല, ഞങ്ങളെ വിചാരണ കുറഞ്ഞവരാ, ഞങ്ങളെ വിചാരണ കുറഞ്ഞവരാ. കണ്ടില്ലേ ഞങ്ങളെ രണ്ട് ഭാഗത്ത് നിങ്ങൾ ചിറകുകൾ കണ്ടില്ലേ? ചിറകുകൾ കണ്ടില്ലേ? ഞങ്ങളെ രണ്ട് ഭാഗത്ത് മനോഹരമായ രണ്ട് ചിറകുകൾ കണ്ടില്ലേ? ആ ചിറകുകൾ അല്ലാഹു ഞങ്ങൾക്ക് തന്നതെന്തിനാണെന്നറിയോ? ഈ പരലോകത്തിനുള്ള പാറിപ്പറന്ന് സ്വർഗത്തിലെത്താൻ വേണ്ടിയാ. വിശാലമായ പരലോകമല്ലേ? ചെമ്പവഴിപ്പിച്ച പരലോകമല്ലേ? മനുഷ്യൻ ചെയ്ത പോയ നന്മതിന്മകൾ തൂക്കം ചെയ്യുന്ന പരലോകമല്ലേ? ആ പരലോകത്തെ പരാജയപ്പെടാതെ വിചാരണ എളുപ്പമായിട്ട് അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് പാറിപ്പോവാനാ അല്ലാഹു ഞങ്ങൾക്ക് ഈ രണ്ട് ചിറകുകൾ തന്നു തന്ന്. ഈ ഓരോ മനുഷ്യരും നാളെ പരലോകത്തിൽ നിന്ന് വിളിച്ചു പറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ, റമദാൻ ഇരാബ് കേൾക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, റമദാൻ ഇരാബ് കേൾക്കുന്ന പ്രിയപ്പെട്ട പെങ്ങളെ,
റമദാനിലാവ് കേൾക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാരെ, അല്ലാഹുവേ ഒരു ദിവസവും പണിമില്ലാതെ നമസ്കാരങ്ങളിന് ഒരു മണിയാകുന്ന പരിശുദ്ധമായ റമദാനിലാവിന്റെ മുന്നിൽ വെള്ളവുമായി കാത്തിരിക്കുന്ന ജനലക്ഷങ്ങളെ, നമ്മൾ ആ വിഭാഗത്തിൽ പെടണം പ്രിയപ്പെട്ടവരെ, നമ്മൾ ആ വിഭാഗത്തിൽ പെടണം പ്രിയപ്പെട്ടവരെ. അല്ലാഹുവിന്റെ പരലോകം, അല്ലാഹുവിന്റെ ലോകത്തിൽ അല്ലാഹു ചില ആളുകൾക്ക് രണ്ട് ചിറകുകൾ നൽകുമെന്നാണ്. ആ ചിറകുമായിട്ട് പരലോകത്തിലൂടെ പാറിക്കളിച്ച് അല്ലാഹുവിന്റെ സ്വർഗത്തിൽ കടക്കുമെന്ന് തോഹ നബി മുഹമ്മദ് മുസ്തഫ. ആ വിഭാഗത്തെ കുറിച്ചിട്ടാ പറയാൻ പോകുന്നത്. ആ വിഭാഗമാരാണെന്ന് ഉസ്താദ് നിങ്ങളോട് പറയാൻ പോവുകയാണ്. നിങ്ങളെ ശ്രദ്ധിക്കണേ, ശ്രദ്ധയോടെ കേട്ടിരിക്കണേ. ആ വിഭാഗത്തിൽ ഞാനുണ്ടോ അല്ലാ? ആ വിഭാഗത്തിൽ എന്റെ ഭാര്യയുണ്ടോ അല്ലാ? ആ വിഭാഗത്തിൽ എന്റെ ഭർത്താവുണ്ടോ റബ്ബേ? ആ വിഭാഗത്തിൽ എന്റെ മരുമക്കളും മക്കളും കൂട്ടുകാർ കൂടപ്പുറപ്പുകളും ഉണ്ട് അല്ലാ എന്ന് ആലോചിക്കണം എന്റെ അറിവിന്ദ ലാവിന്റെ കുടുംബങ്ങളെ. ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇമമജത്തം ഹാദിയ ദറജാ, സ്വർഗത്തിലേക്ക് രണ്ട് ചിറകുമായി പാറിപ്പളിക്കുന്ന പാറിപ്പോകുന്ന പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ തടഞ്ഞു നിർത്തിയിട്ട് മഹാനായ റിദ്വാൻ അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കുകയാണ്, ഇമാ എങ്ങനെയാണ് വജത്തും മാദിഹി ദറജ, ഈ പദവി നിങ്ങൾക്ക് ലഭിച്ചത് എങ്ങനാ? ഈ മഹത്വം നിങ്ങൾക്ക് ലഭിച്ചത് എങ്ങനാ? ഈ സ്ഥാനമാനങ്ങളെ നിങ്ങളെ നേടിയെടുത്തത് എങ്ങനാ? അല്ലാഹുവേ ആ സമയത്തെ ആ അടിമകളെ വളർന്ന് പറയുകയാണ്, അബദൻ അല്ലാഹു, ഞങ്ങൾ ആരാണെന്നറിയോ? ഞങ്ങൾ ആരാണെന്നറിയോ? അല്ലാഹുവിന് വേണ്ടി രഹസ്യമായി ഞങ്ങൾ ഇബാദത്തെടുത്തവരാ, ഞങ്ങൾ നോമ്പെടുത്തവരാ, ഞങ്ങള് നോമ്പെടുത്തവരാണ്, ഞങ്ങള് നോമ്പുകാരായിരുന്നു. പരിശുദ്ധമായ റമദാൻ മാസം കടന്നു വരുമ്പോ ആ റമദാനിന്റെ ഒരു ദിവസവും ഒഴിവില്ലാതെ ഞങ്ങൾ നോമ്പെടുത്തവരായിരുന്നു. ഞങ്ങൾക്ക് ആരോഗ്യത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്, ഞങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഒന്നും ഞങ്ങൾ വകവെക്കാതെ പവിത്രമായ റമദാനിൽ ഞങ്ങൾ നോമ്പെടുത്തവരാണ് അല്ലാ. അങ്ങനെ നോമ്പെടുത്ത കാരണം കൊണ്ട്, അങ്ങനെ നോമ്പെടുത്ത കാരണം കൊണ്ടാണ് അല്ലാഹു ഞങ്ങൾക്ക് പരലോകത്തെ രണ്ട് ചിറകുകൾ തന്നത്. ആ ചിറകുകളുമായി പരലോകം മുഴുവനും ഞങ്ങൾ പാറിക്കളിക്കുന്നത്, വാനലോകത്തിലൂടെ ആകാശലോകത്തിലൂടെ വട്ടമിട്ട് പറക്കുന്ന പക്ഷികളെ കണ്ടിട്ടില്ലേ ചെറുപ്പക്കാരാ? നമ്മളെ മാഗ്രഹിച്ചു പോയിട്ടില്ലേ അല്ലാഹ്? അങ്ങനെ രണ്ട് ചിറകുകളെനിക്കുണ്ടെങ്കിൽ എനിക്ക് ദേശാടനം നടത്താമല്ലോ, ടിക്കറ്റില്ലാതെ സൗദി അറേബ്യയിലേക്ക് പറക്കാമായിരുന്നുവല്ലോ, അല്ലാഹുവേ കാശില്ലാതെ പല രാജ്യങ്ങളിലും എനിക്ക് കറങ്ങാമായിരുന്നുവല്ലോ. നമ്മളും അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ലേ പ്രിയപ്പെട്ടവരെ? പക്ഷികൾ അങ്ങനെയാണ് അവരുടെ അല്ലാഹു രണ്ട് മനോഹരമായ ചിറകുകൾ കൊടുത്തിട്ടുണ്ട്. ആ ചിറക് കൊണ്ട് ഈ ഉലകം മുഴുവനും മുഴുവനും ചുറ്റുകയാണ്. ഇതേ പ്രകാരം അല്ലാഹുവിന്റെ പരലോകത്ത് നമ്മൾ വരുമ്പോ ചില ആളുകൾക്ക് അല്ലാഹു രണ്ട് ചിറകുകൾ നൽകുമെന്ന ആ ചിറകുകൾ നൽകിയ ഭാഗ്യവന്മാരെ ആരാ? അബദൻ അല്ലാഹു സർറം ഫീ ദാരി ദുനിയാ വഅദ്ഖലന ഇവർ ആരാണെന്നറിയോ? ഇവർ പകല് നോമ്പെടുത്തവരാണ്, ഇവരെ നോമ്പെടുത്തവരാണ്, ഇവരെ നോമ്പെടുത്തവരാണ്, രഹസ്യമായി നോമ്പെടുത്തവരാണ്, ഇവർ എനിക്ക് വേണ്ടി നോമ്പെടുത്തവരാണ്. അതുകൊണ്ട് നിങ്ങളവരെ സ്വർഗത്തിലേക്ക് കടത്തിക്കൊണ്ടുപോവുക. അവർക്ക് സ്വർഗമല്ലാതെ മറ്റൊരു പ്രതിഫലമില്ല. നോമ്പുകാരാ,
നോമ്പുകാർക്ക് സ്വർഗമല്ലാതെ മറ്റൊരു പ്രതിഫലമില്ല. നോമ്പ് മോറ്റുമ്പ നിങ്ങൾക്കല്ലാവ് സ്വർഗമല്ലാതെ മറ്റൊരു പ്രതിഫലം തരൂല്ല. നോമ്പെടുത്ത വാപ്പാ നിങ്ങൾക്കല്ലാഹു നിങ്ങൾക്കല്ലാഹു സ്വർഗമല്ലാതെ മറ്റൊരു പ്രതിഫലം തരൂല്ല. നോമ്പെടുത്ത പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ നിങ്ങൾക്കല്ലാവു സ്വർഗമല്ലാതെ മറ്റൊരു പ്രതിഫലം തരൂല. ചെറുപ്പക്കാരാ നോമ്പെടുത്ത സഹോദരിമാരെ സ്വർഗമല്ലാതെ മറ്റൊരു പ്രതിഫലം അല്ലാഹു നിങ്ങൾക്ക് തരൂല. ചെറിയ മക്കളെ റമദാനിലാവിന്റെ അറിവിലാവിന്റെ പൂമ്പാറ്റ മക്കളെ നോമ്പെടുത്ത മക്കളുണ്ടോ? നിങ്ങൾക്കല്ലാവു സ്വർഗമല്ലാതെ പ്രതിഫലം തരൂല. നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവേ ഞങ്ങളെ നോമ്പിനെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാ. ഞങ്ങളെ നോമ്പിനെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാ. ഞങ്ങളെ നോമ്പിനെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാ. റമദാനിലാവുകൾക്കുള്ള പ്രിയപ്പെട്ട മുത്തമുഅ്മിനീങ്ങളെ പരിശുദ്ധമായ റമദാനിൽ നോമ്പെടുത്തവർക്ക് സ്വർഗമല്ലാതെ സ്വർഗമല്ലാതെ മറ്റൊരു പ്രതിഫലം ഞാൻ നൽകൂല എന്ന് അല്ലാഹു പറഞ്ഞതായിട്ട് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ ഞങ്ങളെ നോമ്പിനെ നീ കബൂലാക്കണേ അല്ലാ. ഞങ്ങളെ നോമ്പിനെ നീ സ്വീകരിക്കണേ റഹ്മാനേ. അത്തരത്തിലുള്ള ഒരു നോമ്പായിട്ട് ഞങ്ങളെ നോമ്പിനെ നീ സ്വീകരിക്കുക അല്ലാ.